ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡി ജി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷനിലെ പി എ എം പൾസ് ആംബ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താണ് നമ്മളൊരു മെസ്സേജ് സിഗ്നലിനെ അതുപോലെ തന്നെ നമ്മളൊരു കരിയർ സിഗ്നലിനെ യൂസ് ചെയ്യും അപ്പോൾ ആഫ്റ്റർ മോഡുലേഷൻ എന്തു ചെയ്യും ഈ ഒരു കരിയർ സിഗ്നലിൻ്റെ പ്രോപ്പർട്ടീസ് വിത്ത് ദി മെസ്സേജ് സിഗ്നൽ എന്തെങ്കിലും ചേഞ്ച് വരും അതെന്താവാം ആംപ്ലിറ്റ്യൂഡ് ആവാം അല്ലെങ്കിൽ അതിൻ്റെ ആവാം അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ ആവാം അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അപ്പൊ പേര് പോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ഈ വിത്ത് ദി മെസ്സേജ് സിഗ്നൽ അത് എന്ത് ചെയ്യും ചേഞ്ച് ഉണ്ടാവും ഇനി പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന കരിയർ സിഗ്നൽ എന്ന് പറയുന്നത് എന്താവും ഒരു പൾസ് ട്രെയിൻ ആയിരിക്കും നമ്മൾ അനലോ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾക്ക് എന്താണ് നമ്മൾ എടുക്കുന്ന കരിയർ സിഗ്നൽ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണെങ്കിൽ ഡിജിറ്റൽ മോഡുലേഷനിൽ നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ മോഡുലേഷൻ എടുക്കുന്ന കരിയർ സിഗ്നൽ എപ്പോഴും എന്താകും ഒരു പൾസ് ട്രെയിൻ ആയിരിക്കും ഇനി ഈ പി എം എന്ന് പറയുന്നത് നമ്മൾ ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിങ്ങിന് സി സിമിലർ ആണ് എന്താണോ ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിങ് സെയിം തന്നെയാണ് നമുക്ക് ഏതിലും നടക്കുന്നത് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനില് നടക്കുന്നത് അപ്പോൾ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന കരിയർ പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വിത്ത് ഇത് മെസ്സേജ് സിഗ്നൽ ചേഞ്ച് വരും മെസ്സേജ് സിഗ്നലിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന കരിയർ പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് വരും അപ്പോൾ അതാണ് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ് ഫ്ലാറ്റ് ടോപ്പ് ആണ് ഫ്ലാറ്റ് ടോപ്പ് പൾസ് അതായത് നമുക്ക് മൂന്ന് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ് ഉള്ളത് ഫസ്റ്റ് വൺ എന്താണ് ഐഡിയൽ സാമ്പ്ലിങ് ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നാച്ചുറൽ സാമ്പിളിങ് ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ് അപ്പോൾ ഈ ഒരു ഐഡിയൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല ഒരു പ്രാക്ടിക്കൽ കേസ് അല്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നാച്ചുറൽ സാമ്പിളിങ്ങും അതുപോലെ തന്നെ ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിങ്ങാണ് നമുക്ക് പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇനി കമ്പയറിങ് ടു ദീസ് ടു ആണെങ്കിൽ ഈ ഒരു നാച്ചുറൽ സാമ്പിളിംഗ് എന്ന് പറയുന്നതാണ് കുറച്ച് കോംപ്ലെക്സ് ആണ് അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിങ് ആണ് അപ്പോൾ നമുക്ക് പി എം മോഡുലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിങ് ആണ് ഈ ഒരു ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിന്റെ പ്രത്യേകത എന്താണ് ഫ്ലാറ്റ് ടോപ്പ് പൾസുകളുടെ ഈ ഒരു ടോപ്പ് പൊസിഷൻ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ടോപ്പാണ് അതായത് അതിൻ്റെ ടോപ്പ് എന്താണ് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും ഇതെന്താകില്ല ചേഞ്ച് ചെയ്യില്ല ഇതിൽ ചേഞ്ച് വരില്ല ഈ ഒരു ഇതിന്റെ ടോപ്പ് പൊസിഷൻ ചേഞ്ച് ചെയ്യില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ നോയിസ് ഇൻഡർഫറൻസ് എന്ന് പറയുന്നത് വളരെ ലെസ് ആയിരിക്കും നമുക്ക് ഈസി ആയിട്ട് ആ ഒരു സിഗ്നലിന് ഈ ഒരു മോഡുലേറ്റഡ് സിഗ്നൽ നമ്മളുടെ ഒറിജിനൽ സിഗ്നൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റോപ്പ് പൾസ് നമ്മൾ പി എ എമ്മിൽ യൂസ് ചെയ്യുന്നത് അതിൻ്റെ റീസൺ ആണ് നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുള്ളത് ദ നോയ്സ് ഇന്റർഫറൻസ് വിത്ത് ദി ടോപ്പ് ഓഫ് ദി ട്രാൻസ്മിറ്റഡ് പൾസ് ആൻഡ് ദീസ് കാൻ ബി ഈസിലി റിമൂവ് ഇൻ ഇഫ് പി എം ഈസ് ഫ്ലാറ്റ് ടോപ്പ് പി എ എം നമ്മൾ ഫ്ലാറ്റ് ടോപ്പ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നോയിസ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്നത് ആ ഒരു പൾസിൻ്റെ ടോപ്പ് പൊസിഷനിലായിരിക്കും നോയിസ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നോയിസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലാറ്റ് ടോപ്പ് പൾസസ് ആണ് നമ്മൾ ഈ കരിയറായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ടോപ്പ് അതായത് ഈ ഒരു ഫ്ലാറ്റ് പൊസിഷനിൽ എന്തുണ്ടാവില്ല ചേഞ്ച് വരില്ല അപ്പോൾ നോയ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതിന് ചേഞ്ച് ഒന്നും വരില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചുകൂടി നോയിസ് ഇമ്മ്യൂണിറ്റി കൂടുതലാണ് ഇതിന് ഫ്ളാറ്റ് ടോപ്പ് പൾസസിന് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ എക്സോഫ്റ്റി എന്ന് പറയുന്ന ഒറിജിനൽ സിഗ്നൽ ഈസി ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റും ഇനി ഈ ഒരു ഫ്ലാറ്റ് ടോപ്പ് പൾസിൻ്റെ ഭാരം നമ്മൾ യൂസ് ചെയ്യുന്നത് നാച്ചുറൽ പൾസ് പൾസാണെങ്കിൽ നമ്മൾ പറഞ്ഞു നാച്ചുറൽ പൾസ് എന്ന് പറയുന്നത് എന്താണ് കുറച്ച് കോംപ്ലെക്സ് ആണെന്ന് പറഞ്ഞു ഇനി നാച്ചുറൽ സാമ്പ്ലിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സിഗ്നലിൻ്റെ നാച്ചുറൽ സാമ്പിളിങ്ങിൻ്റെ പൾസിൻ്റെ ടോപ്പ് പൊസിഷൻസ് എന്ന് പറയുന്നത് സിഗ്നൽ വരുന്നതിനനുസരിച്ചിട്ട് വേരിയേഷൻസ് വരും ഇപ്പം നാച്ചുറൽ സാമ്പിളിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പൾസിന്റെ ടോപ്പ് അതായത് അതിന്റെ ഫ്ലാറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് സിഗ്നൽസിനനുസരിച്ച് അതിൽ വേരിയേഷൻസ് വരും അപ്പം അതിൽ നോയ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അത് മെസ്സേജ്നലിനനുസരിച്ച് അതിന്റെ ടോപ്പ് പൊസിഷനിൽ ചേഞ്ച് വരും ഇനി ആ ഒരു ടോപ്പിൽ നോയിസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസീവർ സൈഡിൽ നമുക്ക് എന്ന് പറയുന്ന നമ്മൾ ഒറിജിനൽ സിഗ്നൽ നമുക്ക് നമുക്കതിന് റിക്കവർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ പി എ എമ്മിൽ നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ടോപ്പ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പി എ എം മോഡുലേഷനാണ് പി എം മോഡുലേഷന് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ് ഒരു സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിൽ വരച്ചിട്ടാണ് നമ്മൾ പി എം മോഡുലേഷൻ സർക്യൂട്ട് ഇതിൽ രണ്ട് സ്വിച്ച് യൂസ് ചെയ്തിട്ടുണ്ട് ജി വൺ പറയുന്ന ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട് ജി എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട് പിന്നെ നമ്മളൊരു കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്വിച്ചിൽ നമ്മൾ സാമ്പിളിംഗ് സ്വിച്ച് എന്നാണ് പറയുന്നത് ആൻഡ് സെക്കൻഡ് വണ്ണിന് നമ്മൾ ഡിസ്ചാർജ് സ്വിച്ച് അപ്പോൾ ഈ ഒരു ജി വൺ എന്ന് പറയുന്ന സ്വിച്ചാണ് അതിൽ സാമ്പിളിംഗ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത് ജി റ്റു എന്ന് പറയുന്ന സ്വിച്ച് അതായത് ഈ ഒരു ഡിസ്ചാർജ് സ്വിച്ചാണ് ആണ് അവിടെ ഹോൾഡിംഗ് സർക്യൂട്ട് അതായത് ഹോൾഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പി എ എം മോഡ്യുലേഷനെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ആണ് ഇനി എങ്ങനെയാണ് ഈ ഒരു സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് നോക്കാം അപ്പൊ നമ്മള് എക്സ് ഓഫ്റ്റി എന്ന് പറയുന്ന ഒരു സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കേസിൽ എക്സ് ഓഫ്റ്റി എന്ന് പറയുന്ന ഒരു സിഗ്നൽ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു സിഗ്നൽ അപ്ലൈ ചെയ്യുമ്പോൾ ജീവൺ എന്ന് പറയുന്ന സ്വിച്ച് നമ്മൾ എന്ത് ചെയ്യും ക്ലോസ് ചെയ്യും ഇപ്പൊ ജീവൻ എന്ന് പറയുന്ന സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന ടൈമില് ജീവൻ എന്ന് പറയുന്ന ഒരു ഐഡന്റിക്കൽ പൾസ് ട്രെയിൻ സ്വിച്ച് ആണ് അപ്പൊ എക്സ് ഓഫ്റ്റി എന്ന് പറയുന്ന സിഗ്നലോ നമ്മൾ അവിടെ ഇൻപുട്ടിൽ കൊടുക്കുന്നുണ്ട് ജീവൻ എന്ന് പറയുന്ന സ്വിച്ച് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഡൽ ഓഫ്റ്റി എന്ന് പറയുന്ന ഒരു പൾസ് ട്രെയിൻ എന്ത് ചെയ്യും എക്സ് ഓഫ് ടീ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും ഈ ഒരു സാമ്പിളിംഗ് സ്വിച്ച് എന്ത് ചെയ്യും ഇവിടെ ഒരു സാമ്പിളിംഗ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യും നമുക്കിവിടെ ഔട്ട് ആയിട്ട് കിട്ടുന്ന എന്താണ് ഈ ഒരു എക്സ് ഓഫ് ടീം അതുപോലെ തന്നെ ഡെൽ ഓഫ് ടി എന്ന് പറയുന്ന ഈ രണ്ട് സിഗ്നൽസിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും നമുക്ക് ഈ ഒരു പോയിന്റിൽ കിട്ടുന്നത് ഈ ഒരു രണ്ട് ടെർമിനൽ അക്രോസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് സാമ്പിളിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ള എക്സ് ഓഫ് ടിയുടെയും ഡെൽ ഓഫ് ടിയുടെയും പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും നമുക്കത് എങ്ങനെ എഴുതാം സാമ്പിളിങ്ങിൻ്റെ ഔട്ട്പുട്ട് എസ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ഓഫ്റ്റി ഇപ്പൊ ടി എന്ന് പറയുന്ന ഒരു പൾസ് ട്രെയിൻ ആണ് ജീവണ് ജീവൺന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്യുന്ന കേസിലാണ് ഡെൽ ടി എന്ന് പറയുന്ന സിഗ്നൽ നമ്മൾ എവിടേക്ക് കൊടുക്കുന്നത് ഈ ഒരു എക്സ് ഓഫ്റ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ രണ്ട് ടെർമിനൽസിന്റെ അക്രോസ് കിട്ടുന്ന നമ്മുടെ സാമ്പിളിംഗ് പൾസാണ് ഈ രസ് ഓഫ്റ്റി ഈക്വൽ ടു എക്സ് ടി ഇൻറ്റു ഡെൽ ഓഫ്റ്റി എന്ന് പറയുന്നത് ജി ടു എന്ന് പറയുന്ന ഡിസ്ചാർജ് സ്വിച്ച് നമ്മളിപ്പോൾ ഓപ്പൺ കണ്ടീഷനിലാണ് ഈ ഒരു കണ്ടീഷൻ അല്ലെ ജി വൺ എന്താണ് ക്ലോസ്ഡ് ആണ് ജി ടു ഓപ്പൺ ഈ ഒരു കണ്ടീഷനിൽ ഇവിടെ ഉണ്ടാകുന്ന എസ് ഓഫ് ടി എന്ന് പറയുന്ന സിം സിഗ്നല് ആര് ചാർജ് സി എന്ന് പറയുന്ന കപ്പാസിറ്റർ ചാർജ് ആവും അപ്പൊ ഈ ഒരു ടൈം പീരിയഡിൽ എന്ന് പറയുന്ന കപ്പാസിറ്റർ എന്താവും ചാർജ് ആവും ഇനി നമ്മൾ ജി ടു ജി വണ് നമ്മള് ഓപ്പൺ ആക്കി വെക്കുക ജി റ്റു എന്താക്കുന്നു ക്ലോസ് ചെയ്യുന്നു അപ്പൊ ജി റ്റു ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളെ കപ്പാസിറ്റർ ചാർജ് സ്റ്റോർ ചെയ്തിട്ടുള്ള കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ സി എന്ന് പറയുന്ന കപ്പാസിറ്റർ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് നമ്മളെ പൾസ് പൾസിനെ അല്ലെങ്കിൽ നമ്മളെ ഔട്ട്പുട്ടിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഒരു ജി ടു ആണ് ഈ ഒരു കപ്പാസിറ്ററിന്റെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്ങിന്റെ ടൈം പീരീഡ് ഡിഫൈൻ ചെയ്യുന്നത് ജി റ്റു ഓപ്പൺ ആവുന്ന കണ്ടീഷനിൽ നമ്മളെ കപ്പാസിറ്റർ ചാർജാവും ജി ടു ക്ലോസ് ചെയ്യുന്ന കണ്ടീഷനിൽ കപ്പാസിറ്റർ എന്താവും ഡിസ്ചാർജ് ആവും ജീവണിന്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ് ഒരു എസ് സോഫ്റ്റ് ആണ് നമുക്ക് സാമ്പിൾ ചെയ്ത സിഗ്നലാണ് ഈ ഒരു സാമ്പിൾ ചെയ്ത സിഗ്നലിലെ കപ്പാസിറ്റർ ഹോൾഡ് ചെയ്യുന്നു പറഞ്ഞു ഇനി നമ്മൾ ജി ടു നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഹോൾഡ് ചെയ്തിട്ടുള്ള ഈ വാല്യൂ എന്ത് ചെയ്യും നമുക്ക് കപ്പാസർ ഡിസ്ചാർജ് ചെയ്യും അപ്പം നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ വാല്യൂ എന്തായി സീറോ വോൾട്ടായി എന്ന് പറയുന്ന സ്വിച്ചിന്റെ എന്ന് പറയുന്നതാണ് നമുക്ക് എസ് ഓഫ് ടി എന്ന് പറഞ്ഞു ഇനി ഹോൾഡിംഗ് സർക്യൂട്ടിന് എന്ത്ണ്ടാവും അവിടെ ഒരു എച്ച് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാവും ഹോൾഡിംഗ് ഫംഗ്ഷൻ ഉണ്ടാവും ഇത് രണ്ടിന്റെയും മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും നമുക്ക് ജി ഒഫ്റ്റിയുടെ ഔട്ട് പുട്ടായിട്ട് ജി ഒഫ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് അപ്പം ജി ഓഫ് ടി നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം ജി ഓഫ് ടി ഈക്വൽ ടു എസ് ഓഫ് ടി ഇൻ എച്ച് ഓഫ് ടി എസ് ഓഫ് ടി എന്ന് പറയുന്ന നമ്മുടെ സാമ്പിളിംഗ് സ്വിച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട്പുട്ടും എച്ച് ഓഫ് ടി എന്ന് പറയുന്ന നമ്മൾ ഡിസ്ചാർജ് സ്വിച്ച് അല്ലെങ്കിൽ അതിന്റെ ഹോൾഡിംഗ് സ്വിച്ച് നമുക്ക് കിട്ടുന്ന ഹോൾഡിംഗ് സ്വിച്ചിന്റെ ഔട്ടായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു രണ്ട് സിഗ്നൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്ക് ജിഒഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാമ്പിൾഡ് സിഗ്നൽ പേ എം മോഡുലേഷൻ്റെ വേവ് ഫോംസ് നോക്കാം ഫസ്റ്റ് വേണം നമ്മൾ എടുക്കുന്നത് എന്താണ് എക്സ് ഓഫ്റ്റി ആണ് അപ്പോൾ എക്സ് ഓഫ്റ്റി എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണ് നമുക്ക് എങ്ങനെ വരയ്ക്കാം ഈ രീതിയിൽ നമ്മൾ എക്സ് ഓഫ്റ്റി വരച്ചു അപ്പൊ എക്സോഫ്റ്റി നമ്മള് ജീവൺ എന്ന് പറയുന്ന സാമ്പിളിംഗ് സ്വിിച്ചിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാംപ്ലിംഗ് സ്വിച്ച് ജീവൺ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ അതായത് ക്ലോസ് ഒരു ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എക്സ് ഓഫ്റ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ ജീവൺ എന്ന് പറയുന്ന എന്താണ് ഒരു ഐഡന്റിക്കൽ ട്രെയിൻ സ്വിച്ച് ആണ് അപ്പോൾ അത് എന്ത് പ്രൊവൈഡ് ചെയ്യും ഡെൽ ഓഫ്റ്റി എന്ന് പറയുന്ന ഒരു പൾസ് ട്രെയിൻ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ പൾസ് ട്രെയിൻ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം ഒരു മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ നമുക്ക് എന്തുണ്ടാവും ഒരു പൾസ് ട്രെയിൻ ഉണ്ടാവും മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇപ്പം ഇതാണ് നമ്മളുടെ പൾസ് ട്രെയിൻ എന്ന് പറയുന്നത് അപ്പം ജീവൻ എന്ന് പറയ ജീവൻ എന്ന് പറയുന്ന സ്വിച്ചിൽ ഈ ഒരു ട്രാൻസിസ്റ്ററിൽ നമ്മൾ സ്വിച്ച് സാമ്പിളിംഗ് പർപ്പസാണ് നടക്കുന്നതെന്ന് പറഞ്ഞു സാമ്പിളിങ്ങിൽ നമുക്ക് ഏതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ആയിട്ടുള്ള എക്സോഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജീവൻ എന്ന് പറയുന്ന സ്വിച്ച് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു പൾസ് ട്രെയിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു രണ്ട് സിഗ്നലിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് നമുക്ക് ഈ ഒരു ജീവണിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഈ ഒരു രണ്ട് ടെർമിനലിന് അക്രോസ് ആയിട്ട് കിട്ടുന്നത് അതാണ് നമ്മൾ എന്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് എസ് ഓഫ് ടിന്ന് മാർക്ക് ചെയ്തിട്ടില്ല അപ്പൊ എസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് ഓഫ് ടി ഇൻറ്റു ആണ് എക്സ് ഓഫ് ടി ഇൻ ഡെൽ ഓഫ്റ്റി എന്ന് പറയുന്നതാണ് നമ്മളുടെ സാമ്പിളിംഗ് ഔട്ട്പുട്ട് അപ്പൊ ഈ ഒരു എന്ന് പറയുന്ന സ്വിച്ച് ആണ് നമ്മൾ സാമ്പിളിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്നത് ജി റ്റോ എന്ന് പറയുന്ന സ്വിച്ച് ആണ് ഹോൾഡിംഗ് പർപ്പസ് യൂസ് ചെയ്യുന്നത് അപ്പൊ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ആണ് നമ്മൾ പി ഐ എം മോഡുലേഷൻ യൂസ് ചെയ്യുന്ന പറഞ്ഞു ഇനി നമുക്ക് എസ് ഓഫ് ടി എങ്ങനെ വരയ്ക്കാം എസ് ഓഫ് ടി നോക്കുക ഈ ഒരു എക്സ് ഓഫ് ടിയുടെ മാക്സിമം വാല്യൂ വരുന്നത് ഈ ഒരു സെന്റർ പൊസിഷനിലുള്ള പൾസ് എങ്ങനെ വരയ്ക്കാം പിന്നെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ചെയ്യുന്നുണ്ട് എക്സ് ഓഫ്റ്റിയുടെ ആംബ്ലിറ്റ്യൂഡ് ഡിക്രീസ് ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിന്റെ ടോട്ടഡ് നമ്മൾക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ഇൻപുട്ട് സിഗ്നലിന് വരയ്ക്കാം എക്സ് ഓഫ്റ്റിന് ഇനി എക്സോഫ്റ്റിക്ക് അനുസരിച്ച് നമ്മളെ പൾസ് ട്രെയിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ആവും അതാണ് നമ്മൾ പി എം എന്ന് നേരത്തെ പറഞ്ഞു ഇപ്പൊ ഇതെങ്ങനെ വരയ്ക്കാം പി എ എം പി എ എമ്മിന്റെ ഔട്ട്പുട്ട് നമ്മളെ പൾസിന്റെ ആംബ്ലിറ്റ്യൂഡ് എക്സ് ഓഫ്റ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഡിക്രീസ് ആവുന്നുണ്ട് ഈ ഒരു വിധമായിരിക്കും നമുക്ക് എസ് ഓഫ് ടി കിട്ടുന്നത് എസ് ഓഫ് ടി എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് ടെർമിനൽ അക്രോസ് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഇനി ജി ടു എന്ന് പറയുന്ന സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോൾഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് അപ്പൊ ജി ടു ഓപ്പൺ ആവുന്ന കണ്ടീഷനിൽ നമ്മൾ കപ്പാസിറ്റർ എന്താവും ചാർജ് ചെയ്യും ജി ടു നമ്മൾ ക്ലോസ് ചെയ്താൽ നമ്മളെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും ഇനി ജി ടുവിന്റെ ഫംഗ്ഷനെയാണ് നമ്മൾ എച്ച് ഓഫ് ടി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് എച്ച് ഓഫ് ടി എന്ന് പറയുന്ന എന്താണ് ഒരു പ്ലാറ്റ് ടോപ്പ് പൾസാണ് നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം ഒരു കോൺസ്റ്റന്റ് ഡ്യൂറേഷൻ മാത്രമായിരിക്കും ഈ ഒരു പൾസ് ഉണ്ടാവുന്നത് നമ്മൾ എച്ച് ഓഫ് ടിയിലെ ഓരോ പൾസിനും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അപ്പൊ നമുക്ക് ഈ ഒരു ഡ്യൂറേഷൻ നമുക്ക് ഡെൽ ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ ടോ എന്ന് വിളിക്കുക അല്ലെങ്കിൽ ഡെൽ ഓഫ് ടി ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്ന എന്താണ് ഇവിടെ കിട്ടുന്ന എച്ച് ഓഫ് ടി എന്ന് പറയുന്ന ഫങ്ഷനും നമുക്ക് ഈ ഒരു ടെർമിനലിൽ കിട്ടുന്ന എസ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലും അപ്പൊ ഈ ഒരു രണ്ട് സിഗ്നലിന്റെയും മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത് നമ്മളുടെ സാമ്പിൾഡ് സിഗ്നൽ ആയിട്ട് കിട്ടുന്നത് ജിഒഫ് ടി എന്ന് പറയുന്നത് എസ് ഓഫ് ടി മൾട്ടിപ്ലൈഡ് വിത്ത് എച്ച് ഓഫ് ടി ആണ് ജിഒഫ് ടി ഈക്വൽ ടൂ എങ്ങനെ എഴുതാം എച്ച് ഓഫ് ടി ഇൻ ടു എസ് ഓഫ് ടി ഈ സാമ്പിൾഡ് ചെയ്യുന്ന ഔട്ട്പുട്ടല്ല നമുക്ക് ഇവിടെ കിട്ടുന്ന ജി ഓഫ് ടി എന്ന് പറയുന്നത് ഓർത്തുവയ്ക്കുക നമുക്ക് ജീവൺ എന്ന് പറയുന്ന സ്വിച്ച് സാമ്പിൾ ചെയ്യുന്നുണ്ട് പക്ഷെ ആ സാമ്പിൾഡ് ഔട്ട്പുട്ടല്ല നമ്മളുടെ ജിഒഫ് ടി എന്ന് പറയുന്ന സിഗ്നല് ഈ സാമ്പിളിംഗ് പർപ്പസ് കഴിഞ്ഞ് അവിടെ എന്ന് കൂടി നടക്കുന്നുണ്ട് ഒരു ഹോൾഡിംഗ് പർപ്പസ് അപ്പൊ ഈ രണ്ട് പർപ്പസിന് ശേഷമാണ് ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടുന്നത് ജി ഓഫ് ടി എന്ന് പറയുന്ന നമ്മളുടെ സിഗ്നൽ കിട്ടുന്നത് അപ്പൊ എസ് ഓഫ് ടി നെയും ഈ ഒരു ജി ടു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫങ്ഷൻ ആയിട്ടുള്ള എച്ച് ഓഫ് ടി എന്ന് പറയുന്ന ഫങ്ഷൻറെയും രണ്ട് ഫംഗ്ഷൻ്റെയും പ്രൊഡക്റ്റിനെയാണ് നമ്മുടെ ടി നമ്മളുടെ സാമ്പിൾഡ് സിഗ്നൽ എന്ന് പറയുന്നത് ജി ഓഫ് ടി നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം ഇതേപോലെ തന്നെ നമ്മളുടെ സിഗ്നൽ എക്സ് ഓഫ് എന്ന് വരുന്നതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ മാർക്ക് ചെയ്തു ഇനി പൾസ് എങ്ങനെ ചേഞ്ച് ചെയ്യും അപ്പോൾ ഈ ഒരു വിധത്തിലായിരിക്കും നമുക്ക് ഓഫ് ടി കിട്ടുന്നത് ജി ഒഫ്റ്റിയിൽ നമ്മൾ പി എ എമ്മിൻ്റെ മോഡുലേഷൻ പി എം തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ യൂസ് ചെയ്യുന്ന പൾസ് എന്ന് പറയുന്ന എന്താണ് ഫ്ലാറ്റോപ്പ് പൾസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലാറ്റ് പൊസിഷൻ എന്തായിരിക്കും കോൺസെൻറ് ആയിരിക്കും എന്തുണ്ടാവില്ല സിഗ്നൽ അനുസരിച്ചിട്ട് സിഗ്നലിനനുസരിച്ചിട്ടതിൽ ചേഞ്ച് വരില്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത് പി എമ്മിൽ നമ്മൾ ഫ്ളാറ്റോപ്പ് യൂസ് ചെയ്യുന്ന കാരണം അതിൽ നോയിസ് ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കും അതായത് നോയിസ് അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഒറിജിനൽ സിഗ്നൽ നമുക്ക് നമുക്കതിന് റിക്കവർ ചെയ്യാൻ പറ്റും സാമ്പിളുടെ സിഗ്നലിന്റെ ഫംഗ്ഷൻ എങ്ങനെ എഴുതാ ജി ഒഫ് ടി ഈക്വൽ ടു സമേഷൻ ഫ്രം എനി ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന നമ്മളുടെ ഇൻപുട്ട് സിഗ്നൽ അപ്പൊ എക്സ് ഓഫ് എൻ ടി എസ് ഇൻടു എച്ച് ഓഫ് എച്ച് ഓഫ് ടി മൈനസ് എൻ ടി എസ് ഇതാണ് നമ്മളുടെ സാമ്പിൾഡ് സിഗ്നലിന്റെ ഇക്വേഷൻ ജി ഓഫ് ടി ഈക്വൽ ടു എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ടി എസ് ഇൻറ്റു എച്ച് ഓഫ് ടി മൈനസ് എൻ ടി എസ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പി എമ്മിന്റെ മോഡുലേഷനിൽ പഠിക്കാനുള്ളത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പി ഐ എം ആണ് പി എ എമ്മിൻ്റെ ഡീമോഡിലേഷൻ സർക്യൂട്ടാണ് നമ്മൾ ബോർഡിൽ വരച്ചിട്ടുള്ളത് ഒരു പി എം സിഗ്നൽ റിസീവ് ചെയ്യും അത് പോകുന്ന നേരം എതിലേക്കാണ് ഒരു ഹോൾഡിംഗ് സർക്യൂട്ടിലേക്കാണ് ഹോൾഡിംഗ് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് നമ്മളൊരു ലോ പാസ് ഫിൽറ്ററിൽ കൊടുക്കും ആൻഡ് ലോ പാസ് ഫിൽറ്ററിൻ്റെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഡീമോഡിലേറ്റഡ് സിഗ്നൽ അല്ലെങ്കിൽ നമ്മളുടെ ഒറിജിനൽ സിഗ്നൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു ഹോൾഡിംഗ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പി എമ്മിന്റെ ഡിമോഡിലേഷൻ ചെയ്യുന്നത് അപ്പൊ ഓർത്തുവയ്ക്കുക മോഡുലേഷൻ ചെയ്യുന്നത് സാമ്പിൾ ആൻഡ് ഗോൾഡ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ടും ഡിമോഡിലേഷൻ ചെയ്യുന്നത് നമ്മളൊരു ഹോൾഡിംഗ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ടുമാണ് ഈ എങ്ങനെയാണ് ഒരു പി എം ഡിമോഡിലേഷൻ സർക്യൂട്ട് വർക്ക് ചെയ്ത് നോക്കാം നമ്മളിവിടെ ഒരു എസ് എന്ന് പറയുന്ന ഒരു സ്വിച്ച് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു കപ്പാസിറ്റർ ഉണ്ട് ഇനി സ്വിച്ചിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഏതാണ് പി എം ഇൻപുട്ടാണ് നമ്മൾ സ്വിച്ചിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ നമ്മളൊരു പി എ എം സിഗ്നല് പി എം സിഗ്നൽ എന്ന് പൾസ് പൽ സാമ്പിളിറ്റൂഡ് ആണ് അപ്പോൾ നമ്മൾ നേരത്തെ പി എമ്മിന്റെ ഫിഗർ വരച്ചിട്ടുള്ളൂ ജി ഒഫ്റ്റിയുടെ ഫിഗർ നമ്മൾ നേരത്തെ വരച്ചതാണ് അപ്പോൾ ഓരോ പൾസ് ഫോമിലാണ് നമുക്ക് നമ്മുടെ സാമ്പിളുടെ സിഗ്നൽ വരുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു പൾസ് വരുമ്പോൾ നമ്മൾ എസ് എന്ന് പറയുന്ന സ്വിച്ച് എന്തായിരിക്കും ക്ലോസ്ഡ് ആയിരിക്കും ഈ ഒരു എസ് ക്ലോസ്ഡ് ആവുന്ന കണ്ടീഷനിൽ കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും ചാർജ് ചെയ്യാൻ തുടങ്ങും കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് നമ്മുടെ പി എ എം സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ വരെയാണ് നമ്മളെ കപ്പാസിറ്റർ എന്ത് ചെയ്യാം ചാർജ് ചെയ്യുന്നത് അപ്പം എന്താണോ നമ്മുടെ പി എ എമ്മിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആ ഒരു വാല്യൂ വരെ നമ്മളെ കപ്പാസിറ്റർ എന്ത് ചെയ്യും ചാർജ് ചെയ്യും ആ ഒരു പൾസിന്റെ ഡ്യൂറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് പൾസിന്റെ ഡ്യൂറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വിച്ച് എന്തായി ഓപ്പൺ ആവും നെക്സ്റ്റ് ഒരു പൾസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്തെയുള്ളൂ സെക്കൻഡ് പൾസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ സ്വിച്ച് വീണ്ടും ഈ ഒരു സ്വിച്ചിന്റെ ക്ലോസിംഗും ഓപ്പണിങ്ങും കാരണം നമ്മളെ അവിടെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ചെയ്യുന്നത് ഈ ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു പി എമ്മിന്റെ ആംബ്ലിറ്റ്യൂഡ് വരെയാണ് അത് ചാർജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഇനി അത് ചാർജ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു പൾസ് വരുന്നവരെ രണ്ടാമത്തെ ഒരു പൾസ് ചെയ്യും ആ ഒരു വാല്യുവിന് ആ ഒരു കപ്പാസിറ്റർ കപ്പാസർ ചെയ്യും അതവിടെ ഹോൾഡ് ചെയ്ത് വയ്ക്കും ഈ ഒരു രീതിയിലാണ് ഹോൾഡിംഗ് സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ പൾസ് വരുമ്പോൾ നമ്മളെ സ്വിച്ച് എസ് എന്ന് പറയുന്ന സ്വിച്ച് ക്ലോസ്ഡ് ആവും എസ് ക്ലോസ്ഡ് ആകുമ്പോൾ എന്ത് ചെയ്യും കപ്പാസിറ്റർ ചാർജ് ചെയ്യും കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് പി എമ്മിന്റെ ആംപ്ലിറ്റ്യൂഡ് വരെയാണ് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് ഫസ്റ്റ് പൾസിന്റെ ഡ്യൂറേഷന് മാത്രമാണ് എന്ത് എസ് എന്ന് പറയുന്ന സ്വിച്ച് ക്ലോസ്ഡ് ആവുള്ളൂ ആ ഒരു പൾസിന്റെ ഡ്യൂറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വിച്ച് എന്താവും ഓപ്പൺ ആവും നെക്സ്റ്റ് ഒരു പൾസ് വരുമ്പോൾ മാത്രമേ പിന്നെ ആ ഒരു സ്വിച്ച് ക്ലോസ്ഡ് ക്ലോസ്ഡാവുള്ളൂ രണ്ട് പൾസിന്റെ ഇടയിൽ വരുന്ന ഇന്റർവെല്ലിൽ എന്ത് ചെയ്യും ഈ ഒരു ചാർജ് ചെയ്ത കപ്പാസിറ്റർ ആ ചാർജിങ് വാല്യൂവിനെ ഹോൾഡ് ചെയ്ത് വയ്ക്കും അപ്പൊ ഇങ്ങനെയാണ് ഒരു ഹോൾഡിംഗ് സർക്യൂട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു ഇനി ഹോൾഡിംഗ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുന്ന നേരെ ഒരു ലോ പാസ് ഫിൽറ്ററൊക്കെയാണ് അപ്പൊ ലോ പാസ് ഫിൽട്ടർ എന്ത് ചെയ്യും ഹോൾഡിംഗ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടിനെ അതൊന്നും കൂടെ സ്മൂത്തൺ ചെയ്യും അപ്പോൾ ആ ലോപ്പാ ഫിൽറ്ററിൻ്റെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഡീമോഡിലേറ്റേഡ് സിഗ്നൽ അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ മെസ്സേജ് സിഗ്നൽ എക്സ് ഓഫ്റ്റി എന്ന് പറയുന്നത് പി എം ഡിമോഡിലേഷൻ്റെ ഗ്രാഫിക്കൽ ആണ് നമ്മൾ ബോർഡിൽ വരച്ചിട്ടുള്ളത് അപ്പോൾ പി എം ഇൻപുട് സിഗ്നൽ അതായത് നമ്മൾ ഹോൾഡിംഗ് സർക്യൂട്ടിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന പി എം സിഗ്നലാണ് നമ്മൾ വരച്ചിട്ടുള്ളത് അതായത് നമ്മുടെ ജി ഓഫ്റ്റി ഇപ്പോൾ ഡോട്ടഡ് ലൈൻസ് കാണിച്ചിട്ടുള്ളത് എന്താണ് എക്സ് ഓഫ്റ്റിയാണ് ഇപ്പോൾ എക്സ് ഓഫ്റ്റിയുടെ ആംബ്ലിറ്റ്യൂഡിനനുസരിച്ച് നമ്മുടെ പൾസിലുണ്ടാവുന്ന ചേഞ്ചാണ് നമ്മൾ വരച്ചിട്ടുള്ളത് അതായത് നമ്മൾ ജി ഓഫ് ടി എന്ന് പറയുന്ന സാമ്പിൾഡ് സിഗ്നൽ ഈ ഒരു സാമ്പിൾഡ് സിഗ്നൽ നമ്മൾ ഹോൾഡിംഗ് സർക്യൂട്ടിൽ കൊടുക്കും ആ ഹോൾഡിംഗ് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പിന്നെ കൊടുക്കുന്ന ഏതൊക്കെയാണോ ഒരു ലോ പാസ് ഫിൽറ്റർ ഒക്കെയാണ് അപ്പോൾ ലോ പാസ് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടായിരിക്കും നമുക്ക് ഡിമോഡിലേറ്റഡ് പി എ എം സിഗ്നൽ അതായത് നമ്മൾ ഒറിജിനൽ എക്സ് ഓഫ്റ്റി എന്ന് പറയുന്ന സിഗ്നൽ എ എം ഡി മോഡലേഷന്റെ ഔട്ട്പുട്ടിന്റെ ഔട്ട് പുട്ടിന്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ വരച്ചിട്ടുള്ളത് ഈ ഒരു ഡോട്ടഡ് ലൈൻസ് കാണിച്ചിട്ടുള്ള എന്താണ് നമ്മളുടെ ഒറിജിനൽ സിഗ്നൽ ആയിട്ടുള്ള എക്സോഫ്റ്റിയാണ് ഇപ്പൊ എക്സോഫ്റ്റി നമുക്ക് അവൈലബിൾ ആവുന്നവിടുന്നാണ് ലോ പാസ് ഫിൽറ്ററിന്റെ ഔട്ട് പുട്ട് എന്നാണ് നമുക്ക് എക്സോഫ്റ്റി കിട്ടുന്നത് അപ്പോൾ ലോ പാസ് ഫിൽട്ടറെക്ക് കൊടുക്കുന്നത് ഏതാണ് ഹോൾഡിംഗ് സർക്യൂട്ടിന്റെ ഔട്ട് പുട്ടാണ് അപ്പോൾ ഹോൾഡിംഗ് സർക്യൂട്ടിന്റെ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഈ ഒരു സ്റ്റെയർ മോഡൽ അതായത് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള ഇതായിരിക്കും നമുക്ക് ഹോൾഡിംഗ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് ഇവിടെ നോക്കാം നമുക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഹോൾഡിംഗ് സർക്യൂട്ടിക്ക് കൊടുക്കുന്ന ഇൻപുട്ട് എങ്ങനെയാണ് പൾസ് ഫോമിലാണ് എന്നാൽ ആ പൾസ് ഫോമിന് നമ്മൾ ഹോൾഡിംഗ് സർക്യൂട്ട് നമുക്ക് ആ പൾസിനെ റിമൂവ് ചെയ്തിട്ട് അതിന്റെ ടോപ്പ് പൊസിഷൻസ് മാത്രമാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് ഹോൾഡിംഗ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് ഈ ഒരു പൾസിനെ നമ്മൾ ഹോൾഡിംഗ് സർക്യൂട്ടിൽ കൊടുക്കുമ്പോൾ ഹോൾഡിംഗ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ആണ് നമ്മൾ വരച്ചിട്ടുള്ളത് ഹോൾഡിംഗ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് നമ്മൾ വീണ്ടും എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഒരു ലോ പാസ് ഫിൽറ്ററിൽക്ക് കൊടുക്കും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്മൂതൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോൾഡിംഗ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ പാസ് ഫിൽഡർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഈ ഡോട്ടർ ലൈൻസ് കാണിച്ചിട്ടുള്ളത് നമ്മൾ ലോ പാസ് ഫിൽറിൻ്റെ ഔട്ട്പുട്ടും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാണിച്ചിട്ടുള്ളത് ഹോൾഡിംഗ് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പി എമ്മിൻ്റെ ഡീമോഡിലേഷനിൽ പഠിക്കാനുള്ളത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ